ഇപ്പോട്ടോ എല്ലാം ലൈവ് ആണ്. ഇങ്ങനെ കൊണ്ടുവരുക, സാധനം കൊണ്ടുവരിക, ഇവിടെ വെച്ചിട്ട് തന്നെ വിൽക്കുക. ഇപ്പൊ ഇവര് പറഞ്ഞാലേ ഒരു കളങ്കുമില്ല, രാസവളം ഒന്നും ചേർക്കാതെ ഇവിടെ ഉള്ള ചാണകം വെള്ളം അതന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇവര് മാങ്ങ ഇറക്കുന്നത്. താഴെ വീഴാതെ പറിക്കണം. താഴെ വീണാ കേടുവരൂല്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം എന്താ പറയുക, ഒക്കെ ഫ്രഷ് ആയതുകൊണ്ട് ഏതും കേടുണ്ടാവില്ല. എന്നാലും കസ്റ്റമറിന് സ്വന്തമായിട്ട് ഇവിടുന്ന് ഐറ്റം തിരഞ്ഞെടുക്കട്ടെ. ഹായ്, അറഫാത്ത് മാരിയാടാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ട കേട്ടോ. ഗുണ്ടൽപേട്ട് ടൗണിൽ എത്തുന്നതിന് മുമ്പ് ഫോറസ്റ്റ് കഴിഞ്ഞ് മധൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കണ്ടില്ലേ മാങ്ങ, ഇവിടുത്തെ സ്പെഷ്യൽ മാങ്ങ എന്ന് പറയുന്നത് മല്ലിക കേട്ടോ. മല്ലിക മാങ്ങ, മല്ലിക എന്നുള്ള ഒരു മാങ്ങ ഉണ്ട് ഇവിടെ. അടിപൊളി നല്ല മധുരമുള്ള സൂപ്പർ മാങ്ങയാണ്. ഒരുപാട് ആളുകളാണ് ഇവിടെ നിന്നത് വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പൊ ഏക്കറ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് മാവുകളാണ് അല്ലെ. ഇപ്പൊ ഇതാ ഇവിടെ വെച്ച് ഏട്ടനാക്കണ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടാ ഇത് ഏതാണ് മാങ്ങ? മല്ലിക. ഇത് മല്ലിക മാങ്ങയാണ് അല്ലേ. മല്ലിക മാങ്ങ എത്ര കിലോ? ഒരു കിലോ 100. ഒരു കിലോ 100 രൂപ വില ഉണ്ട് മല്ലിക എന്ന് പറയുന്ന മാങ്ങക്ക്. അപ്പൊ ഈ ഒരു മാവ് ഒന്ന് കാണട്ടോ. ഇതുപോലെ വളരെ ചെറുതായിട്ടുള്ള തായം തന്നെ ഇങ്ങനെ ഒരുപാട് ചില്ലകളായിട്ട് കൊമ്പുകളായിട്ട് പോയിട്ടുള്ള പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവാണ് കേട്ടോ ഈ മല്ലിക മാങ്ങൻ്റെ മാവ് എന്ന് പറയുന്നത്. വളരെ താഴ്ന്ന് തന്നെ ഇത് അറക്കുന്ന ആളുകൾക്ക് വളരെ താഴ്ന്ന് തന്നെ ഒരുപാട് മാങ്ങ പറിച്ചെടുക്കാവുന്ന രൂപത്തിലാണ് ഈ മാവിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഇത് ഏകദേശം പഴുക്കാനാവുമ്പോൾ മൂക്കുന്ന സമയത്താണ് ഇവരിത് അറുത്ത് കൊണ്ടുവരുന്നത്. ഒരുപാട് ഉൾക്കാട്ടിലോട്ടുണ്ട് ഇതിൻ്റെ തോട്ടം. അത്രയും ഭാഗത്തേക്ക് പോകാനുള്ളൊരു പെർമിഷന് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോയി കാണിക്കാത്തത്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു മാങ്ങ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. കാരണം ഇത് പുറത്തൊന്നും ലോഡ് കൊണ്ടുപോകുന്നൊന്നുമില്ല, ഇവിടുന്ന് ഉള്ള സെയിൽ തന്നെ കേട്ടോ. ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് ഇവിടെ ഈ ഒരു പരിസര പ്രദേശങ്ങളിൽ വെച്ചിട്ട് തന്നെ വിൽക്കുക ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടുത്തെ ഒരു ഏട്ടം പറിച്ചുകൊണ്ടിരുന്നില്ലേ, അത് ഇങ്ങോട്ടാണ് കൊണ്ടിരുന്നത്. കാണിച്ചു തരാവാ. എന്താ പേര്? ഇത് നിങ്ങൾ തന്നെയാണോ തോട്ടം? തോട്ടം താമരശ്ശേരി. താമരശ്ശേരിയിലാണ്. ഇത് സീസൺ ആകുമ്പോൾ ഓരോ ടീം ലീസിന് എടുക്കും. പാട്ടത്തിന് എടുക്കൂലേ, ഓരോ ടീംസ് എടുക്കൂലേ, അവരാണ് സെയിലേ. അപ്പൊ ഓരോ സീസണിലും നമ്മൾ തന്നെയാണോ ഇവിടെ ഉണ്ടാവുക കൗണ്ടറിൽ? കൗണ്ടറില് ഈ രണ്ടുപേരും ഞങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനെയാണല്ലേ. നിങ്ങളുടെ സ്ഥലം? ഞങ്ങള് ബത്തേരി. സുൽത്താൻ ബത്തേരിയിലാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ മല്ലിക മാങ്ങകളാണോ? ഇതൊക്കെ മല്ലിക. ഇത് നമുക്ക് മാർക്കറ്റിൽ അങ്ങനത്തെ ലഭ്യമാവാത്ത മാങ്ങയാണോ ഇത് എന്ന് വെച്ചാൽ? നമ്മള് ഫുള്ളി ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്. നമ്മളിതിലേക്ക് രാസവളങ്ങളോ അതുപോലെ കാർബൺ ചെയ്യലോ പഴുപ്പിക്കാൻ കൃത്യമം ചെയ്യലോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് നിന്ന് മരത്തിൽ നിന്ന് പറിച്ചിട്ട് അത് നേരെ ഇവിടെ ബോക്സ് ആക്കി വെച്ചിട്ട് ഇവിടുന്ന് കസ്റ്റമേഴ്സ്. നമ്മള് വളം വളം അവിടെ കണ്ടു. അവിടെ ഉള്ളത് ചാണകം. ചാണകം വെള്ളമാണ് മെയിനായിട്ട് കൊടുക്കുന്നുള്ളൂ. കൃത്രിമായിട്ട് ഇതിലൊന്നും ഉപയോഗിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള അല്ലെ രൂപത്തിലാണ് ഇത് രൂപത്തിലാക്കി എടുക്കുന്നത് കേട്ടോ. നല്ലൊരു മണ അടിപൊളിയാ. ഇത് ഏകദേശം പഴുക്കാനാവുമ്പോ നമ്മള് തെരഞ്ഞു പറിച്ചു വരിക. ഇത് 10-15 ഏക്കർ ഉണ്ട്. അത് നമ്മൾ അതിലേക്ക് ഒരു മരത്തിൽ നിന്ന് പഴുത്തതോ മൂത്തതോ ആയ കായകൾ മാത്രം പറിച്ചിട്ട് ബോക്സ് ആക്കി വരിക. അങ്ങനെ സീസൺ തീരുന്നവരെ അങ്ങനെ തന്നെ. ഇപ്പൊ ഈ മരങ്ങൾ നല്ല കുള്ളൻ മരങ്ങളാണല്ലേ. ഇതിങ്ങനെ ബെഡ് ചെയ്ത് ആക്കുന്ന ബെഡ് ചെയ്ത് തൈകളാണ്. അങ്ങനെ ആയി പടർന്നു വരുന്ന ടൈപ്പ് മരങ്ങളാണ്. ബെഡ് ചെയ്ത തൈകളാണ്. തൈകളാണല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മല്ലിക മാങ്ങല്ലേ. ഇത് കിലോ ഒക്കെ എത്ര രൂപ വെച്ചിട്ട്? കിലോ 100 രൂപ വെച്ച്. 100 രൂപ വെച്ചിട്ടല്ലേ. അപ്പൊ പുറത്തേക്ക് സെയിൽ ഒന്നും ഇല്ല. പുറത്തോട്ട് സെയിൽ ഇല്ല. ഇവിടെ വെച്ചിട്ട് തന്നെ വെച്ചു. ഇവിടെ വെച്ചിട്ട്. ഇപ്പൊ റോഡിലൊരു കൗണ്ടർ ഉണ്ട് മല്ലിക മാങ്ങ. അത് നമ്മള് ഐഡന്റിറ്റിക്ക് പുറത്ത് വെച്ചതാണ്. അവിടെ വരുമ്പോ അവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് അവിടുന്ന് സെയിൽ ചെയ്യും ചെയ്യും. അവിടുന്ന് ചില്ലറ സെയില് ചെയ്യും. ഈ മല്ലിക അല്ലാതെ വേറെ ഏത് മാങ്ങ ഇവിടെ ഉള്ളത്? വേറെ അല്ലാത്ത വെങ്ങനപ്പള്ളി. വെങ്ങനപ്പള്ളി ഇതാണ് സാധനം. ഇതാണ് വെങ്ങനപ്പള്ളി. അപ്പോ നമ്മള് മല്ലിക നമ്മള് മാറ്റി നിറ മല്ലിക ഒന്നുകൂടെ ഒരു നീളൻ മാങ്ങയാണ് അല്ലേ. ഒരു നീണ്ട മാങ്ങയാണ് കേട്ടോ. നമ്മള് മാർക്കറ്റിലൊന്നും അങ്ങനെ തന്നെ കാണാറില്ലാത്ത അല്ലേ മാങ്ങകളാണ് ഇപ്പൊ ഈ വെങ്ങനപ്പള്ളി ആയാലും മല്ലിക ആയാലും ഒക്കെ അല്ലേ. ഇതാണ് നമ്മള് 90% ഉള്ള മാങ്ങ. ഉള്ള മാങ്ങ ഇതിൽ ഒന്ന് രണ്ട് മരങ്ങളേ ഉള്ളൂ. നമ്മളെടുത്ത് ഇതിനെന്താ വില വരുന്നത്? ഇത് നമ്മൾ 50 രൂപയ്ക്കാണ്. 50 രൂപ വേറെ മാങ്ങയാണല്ലോ. കുട്ടിനീല എന്ന് പറയും. കുട്ടിനീല അല്ലേ. അതുപോലെ ഇത് നാട്ടി എന്ന് പറയും. പല പേരിലും ഇതൊക്കെ ഇവിടെ തന്നെയാണ് ചില്ലറ. ഒന്ന് രണ്ട് മരങ്ങൾ. ഇതിനെത്ര എങ്ങനെ വരുന്നത്? ഇതും കിലോ 50 രൂപ റേറ്റ്. 50 രൂപ റേറ്റ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഇതിലെ നായകൻ എന്ന് പറയുന്നത് മല്ലിക. വില കൊണ്ട് ഒക്കെ അല്ലേ മല്ലിക തന്നെയാണ്. ടേസ്റ്റ് കൊണ്ടല്ലോ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒന്നെടുത്ത് തൂക്ക. അപ്പൊ ഒരൊറ്റ മാങ്ങ ഈ വെങ്ങനപ്പ എന്താ മല്ലിക മാങ്ങ
ഒറ്റ ഒന്ന് നമ്മൾ 650 ഗ്രാം ഉണ്ട് കേട്ടോ. 100 രൂപയാണ് ഇത് വില. ഇതിപ്പോ ഓൻ പറഞ്ഞ വെച്ചാല് നല്ല ടേസ്റ്റ് ഉള്ള മധുരം കൊണ്ടൊക്കെ അല്ലേ അടിപൊളി പീ മാങ്ങയിലൊക്കെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മാങ്ങ എന്താന്ന് പറഞ്ഞേ. അത് ശരിയാണോ അല്ലോ എന്ന് നോക്കണം നമുക്ക്. അപ്പൊ കത്തിരിക്ക. അപ്പോ നമ്മള് ഇതൊന്ന് കഴുകുന്നുണ്ട്. ഇതില് രാസപദാർത്ഥങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നിരുന്നാലും ഒന്ന് കഴുകുന്നതല്ല അല്ലേ. അപ്പൊ ഒന്ന് കഴുകിയിട്ടുണ്ട്. നമ്മൾ ചെത്തി നോക്കാം എന്താ അവസ്ഥ എന്നറിയണല്ലോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കല്ലേ. ഇതിപ്പോ ഇവര് നമ്മളെ വിളിച്ചിട്ട് വന്നതല്ലാത്തോണ്ടേ, മലപ്പുറത്ത് നമ്മൾ വിളിച്ചിട്ട് വരില്ലല്ലോ. നമുക്ക് ധൈര്യമായിട്ട് പറയാം ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു പീസ് ഞാൻ എടുത്ത് വെച്ച് നോക്കണ്ടല്ലോ. എല്ലാവർക്കും വേണേ കഴിക്കാടോ. ഞാനേ എക്സ്പ്രഷൻ ആണ് നിൽക്കുന്നു, പക്ഷെ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻ വരും കഴിച്ചാല്. അടിപൊളിതാണ്. എന്നാ പിന്നെ അതിന്റെ തൊലി കഴിപ്പ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞോണ്ടാവില്ല കത്തിക്കുമ്പോ ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ നമ്മള് പറഞ്ഞു തോന്നണെന്ന് അറിയാം. ഒരു ഭക്ഷണം കഴിച്ചോ കേടിക്കാൻ വാങ്ങ ണോ സൂപ്പർ. ഇങ്ങനെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ, നിങ്ങൾ അഭിപ്രായം പറയരുത്, അഭിപ്രായം ഇവര് പറഞ്ഞോളും. കാരണം നിങ്ങൾ എന്തായാലും നല്ലതേ പറയൂ. ചേച്ചി ഒരു പീസ് വാങ്ങ കഴിക്കല്ലേ, നമ്മള് സന്തോഷത്തോടെ തരുന്നല്ലേ. ഇനി വാ, എങ്ങനെയുണ്ട് മാങ്ങ? ഒന്നും പറയാം, അടിപൊളി അല്ലേ. നമുക്ക് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ കാശില് കിട്ടില്ല. അടിപൊളി വാങ്ങ അപ്പൊ ഇവരും നമ്മളെ പോലെ ഇവിടെ വന്നാട്ടോ. ഇവര് കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അവർക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി വാങ്ങ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ ചെയ്യില്ലല്ലോ. ഓൺ ക്യാമറ ബേക്കറി നിന്നിട്ട് അങ്ങനെ നമുക്ക് തരാം. ഇവിടുത്തെ അറ്റുപൊളി പ്രത്യേകം എന്താ പറയുക, ഒക്കെ ഫ്രഷ് ആയതുകൊണ്ടേ ഏതും കേടുണ്ടാവില്ല. എന്നാലും കസ്റ്റമറിന് സ്വന്തമായിട്ട് ഇവിടുന്ന് ഐറ്റം തിരഞ്ഞെടുക്കട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കേട്ടോ എല്ലാം ലൈവാണ്. ഇങ്ങനെ കൊണ്ടുവരിക, സാധനം കൊണ്ടുവരിക, ഇവിടെ വെച്ചിട്ട് തന്നെ വിൽക്കുക. ഇപ്പോൾ ഇവർ പറഞ്ഞാലേ ഒരു കളങ്കുമില്ല, രാസവളമൊന്നും ചേർക്കാതെ ഇവിടെയുള്ള ചാണകം വെള്ളവും അതന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മക്കളെ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു സാധനം കിട്ടണമെങ്കിൽ ഇതാ ഇവിടെ തന്നെ വരണം. ലിഫ്സ് അല്ലേ, അങ്ങനെ തന്നെ അല്ലേ, സൂപ്പർ അല്ലേ. മല്ലിക മാങ്ങ അല്ലേ, മല്ലിക 11 ഏക്കർ സ്ഥലത്ത് നല്ല ജൈവ വളത്തിൽ കണ്ടോ. ഇത് ഈ മൂടിയിരിക്കുന്നതൊക്കെ ചാണകം കേട്ടോ. അവിടെയൊക്കെ ഇതാ ഒരുപാട് ഇതുപോലെ മൂടിയിട്ടുണ്ട് ചാണകം. അവിടെ ദൂരെ ഒരാൾ പറിക്കുന്നുണ്ട്, അവിടെ കാണാൻ പറ്റുന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ കണ്ടോ, അത് കൊട്ടയെ കൊണ്ട് ഞാൻ സൂം ചെയ്തൊക്കെ ക്ലിയർ ഉണ്ടാവില്ല. എന്തായാലും 11 ഏക്കർ സ്ഥലത്ത് ഈ മാങ്ങയാണ്. അതിൽ 90% നമ്മുടെ മല്ലിക മാങ്ങ തന്നെയാണ് കേട്ടോ. അതാണെങ്കിലോ പറയാൻ വയ്യ മക്കളെ, ഒടുക്കത്തെ ടേസ്റ്റും. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഒരു മാങ്ങ ഇറക്കുന്നത്. ആ താഴെ വീഴാതെ പറിക്കണം. താഴെ വീണാൽ കേടുവരും അല്ലേ, താഴെ വീണാൽ മാങ്ങ കേടുവരും. അപ്പോൾ ഏകദേശം പഴുക്കാനാവുമ്പോൾ തന്നെ ഇവരിതുപോലെ പറിച്ചു വെക്കും ആണ് പരിപാടി. അപ്പൊ ഈ പറിക്കുന്ന മുഴുവണ്ടല്ലോ പഴുത്ത മാങ്ങ ആണോ അല്ലല്ലോ, പഴുത്ത മാങ്ങ തന്നെ. പിന്നെ പഴുക്കാനായ മാങ്ങ. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കുന്നത്? അത് നമുക്ക് അറിയാലോ, കണ്ടാ തന്നെ അറിയാം, കളർ കണ്ടാ തന്നെ അറിയാം അല്ലേ. ഇതേപോലെ കളർ ഉണ്ടാവും. പച്ച അങ്ങനെ വീഴില്ല, പച്ച ആണെങ്കിൽ അങ്ങനെ വീണിട്ടില്ല അല്ലേ. പഴം കുറച്ച് മൂത്ത മാങ്ങയാണ് ഇങ്ങനെ. മൂത്ത മാങ്ങ നമുക്ക് അറിയാം, ഇങ്ങനെ കിട്ടുള്ളൂ അല്ലേ. ഓക്കെ. അപ്പൊ ഇതിന് തൈ വേണ്ട ആളുകൾക്കാണെങ്കിൽ തൈ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാനും പറ്റും കേട്ടോ. അപ്പോ ഒരു തൈന് എത്ര വരുന്നേ? ഒരു തൈന് 250 രൂപ എടുത്താൽ നമുക്ക് ഇവിടെ തൈയും വാങ്ങിയിട്ട് പോവാം. അപ്പൊ ഇവിടെ വരുന്ന ആളുകൾ തൈ ഉണ്ടെങ്കിൽ തൈയും കൂടെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കട്ടോ. നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് അയച്ചൂടെ. അപ്പോ ഇതാണ് നേരത്തെ അവിടുന്ന് പറഞ്ഞ പുറത്തൊരു കൗണ്ടർ ഇട്ടുണ്ട് അറിഞ്ഞില്ലേ, ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൗണ്ടർ ആണ്. അപ്പൊ ഇവിടുന്നും നമുക്ക് മാങ്ങ വാങ്ങാൻ പറ്റും. അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞു വാങ്ങണമെങ്കിൽ അങ്ങനെയും പറ്റും. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കാണിച്ച പോലുള്ള കാഴ്ചകളൊക്കെ, അവിടെ പറിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ അങ്ങനെയും പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വഴിക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ അകത്തു നിന്ന് പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ മാങ്ങ ഒന്ന് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.